ആകാശവാണി കോഴിക്കോട്. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കീം കൂട്ടായി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന്റെ പ്രതിരോധ വർധന 5% കുറഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അന്വേഷണം നടത്തുന്ന കേന്ദ്ര ഏജൻസികൾ പരിധി ലംഘിക്കുന്നതായും മുഖ്യമന്ത്രി. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നതിന്റെ സൂചന അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞതായി രമേശ് ചെന്നിത്തല. അന്വേഷണം ശരിയായ ദിശയിലായതോടെ മുഖ്യമന്ത്രിയുടെ തനിനിറം പുറത്തായെന്ന് കെ സുരേന്ദ്രൻ. നിരത്തുകളിൽ സ്ഥാപിച്ച ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ പ്രകാരം അമിത വേഗത്തിന് പിഴ ഈടാക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു. പ്രശസ്ത വയലിനിസ്റ്റ് പ്രൊഫസർ ടി എൻ കൃഷ്ണൻ അന്തരിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹിയും ബാംഗ്ലൂരും പ്ലേ ഓഫിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കോവിഡ് രോഗവ്യാപനത്തിന്റെ പ്രതിവാര വർധന 5% കുറഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ക്യുമുലേറ്റീവ് ഡബ്ലിംഗ് റേറ്റ് 40 ദിവസമായി വർധിക്കുകയും ചെയ്തു. രോഗമുക്തിയുടെ നിരക്കും കാര്യമായി വർധിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിശദാംശങ്ങളുമായി ജഷിതകുമാരി. മാസ്ക് ധരിക്കുന്നതിന്റെ പ്രാധാന്യം കൂടുതൽ ഗൌരവത്തോടെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പുതിയ ക്യാമ്പയിൻ ആരംഭിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. മാസ്ക് ധരിക്കൂ, കുടുംബത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തുന്ന ക്യാമ്പയിൻ ആധുനിക ആശയവിനിമയ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കും. സംസ്ഥാനത്ത് നിലവിൽ കേസ് പെർ മില്യൺ 12329 ദേശീയ ശരാശരി 5963. അതിനനുസൃതമായി ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രോഗവ്യാപനം കൂടിയിട്ടും സംസ്ഥാനത്തെ കോവിഡ് മരണനിരക്ക് 0.34% ദേശീയ ശരാശരി 1.49%. കേരളത്തിൽ ഇതുവരെ മരണമടഞ്ഞവരിൽ 94% മറ്റ് രോഗാവസ്ഥകൾ ഉള്ളവരായിരുന്നുവെന്നും 72.3% പേരും 60 വയസ്സിന് മുകളിലുള്ളവരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് രോഗികളുടെ എണ്ണം 5000 താഴെയായി. 7000 പേർ രോഗമുക്തരായി. 33345 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 4138 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 12.41%. 7108 പേർ കൂടി രോഗമുക്തരായതോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 86681 കുറഞ്ഞു. കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ 500 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ ഇടുക്കി, കാസർകോട്, വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ 100 താഴെയാണ് രോഗികൾ. മറ്റ് ജില്ലകളിൽ 100-500 ഇടയ്ക്കാണ് രോഗബാധ. 21 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണം 1533. വാക്സിൻ കണ്ടെത്തുന്നതുവരെ കോവിഡ് പ്രതിരോധത്തിൽ നിതാന്ത ജാഗ്രത അനിവാര്യമാണെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ പറഞ്ഞു. മുൻകരുതൽ കൂടുതൽ കർശനമായി തുടരാൻ സമൂഹം തയ്യാറാവണമെന്നും അതുവഴി നമുക്ക് മഹാമാരിയെ അതിജീവിക്കാനാകുമെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു. മനുഷ്യരാശി നിരവധി മഹാമാരികളെ നേരിട്ടിട്ടുണ്ട്. സ്പാനിഷ് ഫ്ലൂ, അതിനു മുമ്പ് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന പ്ലേഗ്, മസൂരി ആദ്യകാലത്ത്, ഇതിനൊക്കെ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ദീർഘകാലം കൊണ്ടാണ് ആദ്യകാലത്തൊക്കെ പരിഹാരം കണ്ടെത്തിയിരുന്നത് എങ്കിലും ഇപ്പം ശാസ്ത്ര സാങ്കേതികതയുടെ പുരോഗതി കൊണ്ട് കുറെ കൂടെ വേഗം പരിഹാരം കണ്ടെത്താൻ സാധിക്കും. കോവിഡ് പ്രതിരോധ വാക്സിൻ ഒരുപക്ഷെ അടുത്ത വർഷം ജനുവരി ഫെബ്രുവരിയിലൊക്കെ തന്നെ ഇവിടെ എത്തും. അതുവരെ നിതാന്തമായ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള മനുഷ്യർ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. യാതൊരു വിധത്തിലും നിരാശപ്പെടാതെ, എന്നാൽ അകലം പാലിച്ച് മാത്രം പെരുമാറുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, പൂർണ്ണമായിട്ടും മൂക്കും വായും മൂടത്തക്കവണ്ണത്തിന് മാസ്ക് ധരിക്കുകയും ചെയ്താൽ നമുക്ക് ഇതിനെ നേരിടാൻ പറ്റും. വിവാഹത്തിനൊക്കെ പോകണം നിർബന്ധമില്ല, വീട്ടിലിരുന്ന് മംഗളാശംസ നേരുകയൊക്കെ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പൊ ധൈര്യപൂർവ്വം നമ്മൾ നിലനിൽക്കണം. ഒരിക്കലും നമ്മളെ പ്രതീക്ഷ കൈവിടരുത്. നമുക്ക് ഈ മഹാമാരിയെ അതിശക്തമായി തന്നെ പ്രതിരോധിക്കാൻ കഴിയും. നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിനായി എന്റെ ആശംസകൾ നേർന്നുകൊള്ളുന്നു. സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി വലിയ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു. എനേബിളിംഗ് കോഴിക്കോട് പദ്ധതി പ്രഖ്യാപനം വീഡിയോ കോൺഫറൻസ് വഴി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അന്വേഷണം നടത്തുന്ന കേന്ദ്ര ഏജൻസികൾ പരിധി ലംഘിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. അന്വേഷണം നിയമപരമായ വഴികളിലൂടെ സഞ്ചരിക്കുമെന്ന ന്യായയുക്തമായ പ്രതീക്ഷയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാനത്തിനുണ്ടായിരുന്നതെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ ഏജൻസിയുടെ ഭാഗത്തുനിന്നുണ്ടായ ചില ഇടപെടലുകൾ പ്രതീക്ഷകൾ അസ്ഥാനത്തായിരുന്നോ എന്ന സംശയങ്ങൾ ഉയർത്തുന്ന തരത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് ഉറപ്പായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് ഹാലിളകിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അന്വേഷണ ഏജൻസികൾക്ക് നേരെ തിരിയുന്നതെന്നും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നതിന്റെ സൂചന അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞുവെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ശരിയായ ദിശയിലായതോടെ മുഖ്യമന്ത്രിയുടെ തനിനിറം പുറത്തായെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. താൻ പറഞ്ഞതനുസരിച്ചാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ കേരളത്തിലേക്ക് എത്തിയതെന്ന് അവകാശപ്പെട്ട മുഖ്യമന്ത്രി അന്വേഷണത്തിന്റെ മുന തന്റെ നേരെ തിരിഞ്ഞതോടെയാണ് അസ്വസ്ഥനാകുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു.
നിരത്തുകളിൽ സ്ഥാപിച്ച ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ പ്രകാരം അമിതവേഗത്തിന് പിഴ ഈടാക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു. മോട്ടോർ വാഹന നിയമം പാലിക്കാതെ അമിതവേഗത്തിന് പിഴ ഈടാക്കുന്നത് ചോദ്യം ചെയ്ത് അഭിഭാഷകനായ സിജു കമലാസനം സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. റിപ്പബ്ലിക് പാർട്ടി സ്ഥാനാർത്ഥിയും നിലവിലെ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡനും തമ്മിലെ പോരാട്ടം ചരിത്രത്തിലെ വാശിയേറിയ മത്സരമായി വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 തുടങ്ങുന്ന വോട്ടിംഗ് പൂർത്തിയായാലുടൻ ആദ്യ ഫലസൂചനകൾ ലഭിക്കുമെങ്കിലും തപാൽ വോട്ടുകൾ എണ്ണിയതിനു ശേഷമേ അന്തിമഫലം അറിയാനാകൂ. ബീഹാറിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പ് ഇന്ന്. 17 ജില്ലകളിലെ 94 മണ്ഡലങ്ങളിൽ അല്പസമയത്തിനകം വോട്ടെടുപ്പ് ആരംഭിക്കും. ഒരു ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ 1463 സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ ഭാവി 2,86,00,000 വോട്ടർമാർ നിർണയിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും സ്ഥലമാറ്റത്തിന് വിലക്ക് ഏർപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം നിരോധനം ഇന്നലെ പ്രാബല്യത്തിൽ വന്നു. CMP അരവിന്ദാക്ഷൻ പക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ടെലിവിഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചു. പ്രശസ്ത വയലിനിസ്റ്റ് പ്രൊഫസർ TN കൃഷ്ണൻ അന്തരിച്ചു. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെ വൈകിട്ട് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. വയലിൻ ത്രയങ്ങളിൽ ലാൽഗുഡി ജയരാമനും MS ഗോപാലകൃഷ്ണനുമൊപ്പം അറിയപ്പെടുന്ന തൃപ്പൂണിത്തുറ നാരായണയ്യർ കൃഷ്ണൻ എന്ന TN കൃഷ്ണൻ രാജ്യത്തിനകത്തും പുറത്തുമായി 25,000-ത്തിലധികം കച്ചേരികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പത്മശ്രീ പത്മഭൂഷൺ ബഹുമതികൾ നൽകി രാജ്യം ആദരിച്ചു. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ TN കൃഷ്ണൻ നേടിയിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫ് ഉറപ്പാക്കി. അബുദാബിയിൽ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 6 തോൽപ്പിച്ചാണ് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനക്കാരായി ഡൽഹി പ്ലേ ഓഫിൽ കടന്നത്. പരാജയപ്പെട്ടെങ്കിലും റൺറേറ്റിന്റെ ബലത്തിൽ ബാംഗ്ലൂരും പ്ലേ ഓഫ് ഉറപ്പാക്കി. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഷാർജയിൽ മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ജയിക്കാനായാൽ ഹൈദരാബാദ് പ്ലേ ഓഫ് ഉറപ്പാക്കും. ഹൈദരാബാദ് പരാജയപ്പെട്ടാൽ കൊൽക്കത്തയ്ക്ക് പ്ലേ ഓഫിൽ പ്രവേശിക്കാം. മലബാർ 20 നാവിക അഭ്യാസത്തിന്റെ 24 പതിപ്പിന് ഇന്ന് തുടക്കം. രണ്ട് ഘട്ടമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ ഇന്ത്യൻ നേവിക്ക് പുറമെ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ നാവികസേനകളും അഭ്യാസത്തിൽ പങ്കെടുക്കും. വിശാഖപട്ടണത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിലാണ് അഭ്യാസം നടക്കുക. അഭ്യാസത്തിന്റെ രണ്ടാം ഘട്ടം ഈ മാസം മധ്യത്തോടെ അറബിക്കടലിൽ നടക്കും. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യുന്ന ബിനീഷ് കോടിയേരിയുടെ കസ്റ്റഡി കാലാവധി ബംഗളൂരു സെഷൻസ് കോടതി ശനിയാഴ്ച വരെ നീട്ടി. ബിനീഷ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാനായില്ലെന്നും ED അറിയിച്ചതിനെ തുടർന്നാണ് കസ്റ്റഡി 5 കൂടി നീട്ടിയത്. സംസ്ഥാന ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന സപ്ലൈക്കോയുടെ ആദ്യ പൊതുവിതരണ കേന്ദ്രം ഇന്ന് ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരം പുളിമൂട് സ്റ്റാച്യു സൂപ്പർമാർക്കറ്റിനോട് ചേർന്ന് തുറക്കും. മന്ത്രി P.തിലോത്തമൻ ഉദ്ഘാടനം ചെയ്യും. റേഷൻ കടകളെല്ലാം സപ്ലൈക്കോ ഏറ്റെടുക്കുന്നുവെന്ന പ്രചാരണത്തിന് ഇതോടെ അടിസ്ഥാനമില്ലെന്ന് മന്ത്രി P.തിലോത്തമൻ വ്യക്തമാക്കി. സപ്ലൈക്കോ നാഫഡ് വഴി സംഭരിച്ച സവാളയുടെ തിരുവനന്തപുരം ജില്ലയിലെ വിതരണം സപ്ലൈക്കോ ഔട്ട്ലെറ്റുകൾ മുഖേന ഇന്ന് ആരംഭിക്കും. കിലോയ്ക്ക് 45 രൂപ നിരക്കിൽ റേഷൻ കാർഡിന് 2 സവാള ലഭിക്കും. അതുല്യ ചിത്രകാരൻ രാജ രവിവർമ്മയുടെ പേരിൽ രാജ്യത്തെ ആദ്യത്തെ ആർട്ട് ഗാലറിയുടെ നിർമ്മാണത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിൽ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരം അനന്തവിലാസം കൊട്ടാരത്തിൽ കേരള ചരിത്രവും പൈതൃകവും വിളിച്ചോതുന്ന സാംസ്കാരിക സൌധം മന്ത്രി AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗ്യാലറിയും വിൽപ്പന കൌണ്ടറും കേരള ചരിത്രവും പൈതൃകവും പ്രദർശിപ്പിക്കുന്ന ഫോട്ടോ ഗ്യാലറി, ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിന്റെ ചുമർ ചിത്ര ഗ്യാലറിയും ചേർത്ത് ഒരു ചിത്രമാളികയും ഉൾപ്പെടുന്നതാണ് സാംസ്കാരിക സൌധം. നെയ്യാർ സഫാരി പാർക്കിൽ മൃഗങ്ങളെ പാർപ്പിക്കുന്നതിനും ചികിത്സിക്കുന്നതിനുമായി നിർമ്മിച്ചിരിക്കുന്ന കൂടുകൾ നവീകരിക്കുമെന്നും പുതിയ ചികിത്സാ കൂട് നിർമ്മിക്കുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി K.രാജു പറഞ്ഞു. വയനാട്ടിൽ നിന്നും സഫാരി പാർക്കിലെത്തിച്ച പെൺകടുവ കൂട്ടിൽ നിന്നും പുറത്തുചാടിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കി സാധാരണക്കാരായ ക്യാൻസർ രോഗികൾക്ക് ആശ്വാസം എത്തിക്കുക ഗവൺമെന്റിന്റെ ലക്ഷ്യമാണെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണം പൂർത്തിയായ ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന്റെ പ്രതിവാര വർധന 5% കുറഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ അന്വേഷണം നടത്തുന്ന കേന്ദ്ര ഏജൻസികൾ പരിധി ലംഘിക്കുന്നതായും മുഖ്യമന്ത്രി. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നതിന്റെ സൂചന
സൂചന അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞതായി രമേശ് ചെന്നിത്തല. അന്വേഷണം ശരിയായ ദിശയിലായതോടെ മുഖ്യമന്ത്രിയുടെ തനിനിറം പുറത്തായെന്ന് കെ സുരേന്ദ്രൻ. നിരത്തുകളിൽ സ്ഥാപിച്ച ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ പ്രകാരം അമിത വേഗത്തിന് പിഴ ഈടാക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു. പ്രശസ്ത വയലിനിസ്റ്റ് പ്രൊഫസർ ടി എൻ കൃഷ്ണൻ അന്തരിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹിയും ബാംഗ്ലൂരും പ്ലേ ഓഫിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25 തിരുവനന്തപുരത്ത് നിന്ന്. കോഴിക്കോട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15. Thank you.